So question number 2. A line CD parallel to both HP and VP. The point C is 40 mm below HP and 35 mm behind VP. The distance between the end projectors is 65 mm. Draw the projections. Okay. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എ ലൈൻ സി ഡി പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ദ പോയിൻറ്റ് സി ഈസ് 40 mm ബിലോ എച്ച് പി, 35 mm ബിഹൈൻഡ് വി പി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഈസ് 65 mm. ഡ്രോ ദി പ്രൊജക്ഷൻസ്. സോ പഴയ പോലെ തന്നെ നമ്മൾ എക്സ് വൈ ലൈൻ ആദ്യം വരയ്ക്കുക. എക്സ് വൈ ലൈൻ വരച്ചു. ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. എ ലൈൻ സി ഡി പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇങ്ങനൊരു എക്സ് വൈ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലൈൻ സി ഡി ആയത് കാരണം നമുക്ക് കിട്ടുന്നത് മുകളിലും താഴെയായിട്ട് രണ്ട് പാരലായിട്ടുള്ള രണ്ട് ലൈൻസാണ് കിട്ടുന്നത്. അതിൻ്റെ ഇത് ഫ്രണ്ട് വ്യൂ ആണോ ടോപ്പ് വ്യൂ ആണെന്നോ ഡിനോ അത് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ആ ക്വസ്റ്റ്യനകത്ത് ബിഹൈൻഡ് വി പി ആണോ എബോവ് എച്ച് പി ആണോ അങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എപ്പോഴും ഇങ്ങനെ രണ്ട് ലൈനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ രണ്ട് ലൈനും എക്സ് വൈക്ക് പാരലാണ് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. സോ നമുക്ക് വായിക്കാൻ പോവാണ്. വായിക്കാം. ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് പോയിൻ്റിൻ്റെ കാര്യം ക്വസ്റ്റ്യൻ അത് പറയണം. സോ അത് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്. ദ പോയിൻറ്റ് സി ഈസ് 40 mm ബിലോ എച്ച് പി. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ അത് ബിലോ എക്സ് വൈ ആയിരിക്കും. സോ എക്സ് വൈ ലൈനിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻ്റിൽ നിന്നും 40 mm താഴോട്ട് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ സ്മോൾ ലെറ്റർ സി ഡാഷ് എന്ന് അവിടെ നെയിം ചെയ്തു. ഓക്കെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് അതിനു മുമ്പ് സി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. എക്സ് വൈ ലൈനിൽ നിന്നും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി ലൈറ്റ് ആയിട്ട് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തേക്കുക. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഫിഗറിൽ ഈ പോയിൻറ്റും ഈ പോയിൻറ്റിനെയാണ് നമ്മൾ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ലൈൻ്റെ ലെങ്ത് ആണ് ആക്ച്വലി ഇൻഡയറക്റ്റായിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അത് ലൈൻ്റെ ലെങ്ത് തന്നെയാണ്. ലെങ്ത് ഓഫ് ദി ലൈനാണ് ഈ ക്വസ്റ്റ്യൻ അത് പറയുന്നത്. കാരണം ലൈൻ പാരലൽ ആയതുകൊണ്ടാണ് ലൈൻ്റെ ലെങ്ത് ആണ് 65 mm എന്ന് ക്വസ്റ്റ്യൻ അത് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പം നമ്മൾ സി ഡാഷ് വരച്ചു. ഇനിയും പറയുന്നത് എന്താണ്? 35 mm ബിഹൈൻഡ് വി പി എന്ന് പറയുന്നുണ്ട്. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ എബോവ് എക്സ് വൈ ആണ് എന്ന് നമ്മൾ നമ്മളുടെ ബോക്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതേ പോയിന്റിൽ നിന്ന് തന്നെ 35 mm മുകളോട്ട് മാറി സി മാർക്ക് ചെയ്യുക. ഇത് ലൈറ്റായിട്ട് അങ്ങ് ജോയിൻ ചെയ്തേക്കുക. സോ സി ആൻഡ് സി ഡാഷ് കിട്ടി. സോ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് 65 mm ആയതുകൊണ്ട് ഈ എൻഡിൽ നിന്നും 65 mm ഇങ്ങോട്ട് മാറി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്നും എക്സ് വൈക്ക് പാരലായിട്ട് 65 mm ലെങ്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിനെ സ്മോൾ ലെറ്റർ ഡി ആക്കി ഇവിടെ നിന്നും 65 mm ഇങ്ങോട്ട് മാറി ഇത് സി ഡാഷ് ആയത് കാരണം ഈ എൻ്റെ ഡി ഡാഷ് ആയിരിക്കും. ഇത് തമ്മിൽ ലൈറ്റായിട്ട് അങ്ങ് ജോയിൻ ചെയ്തേക്കുക. ഓക്കെ. സി ഡി സി ഡാഷ് ഡി ഡാഷ് ഇതാണ് നമ്മളുടെ ആൻസർ. സോ ഇവിടെ കിട്ടിയ അതേപോലെ തന്നെയാണ് ഇതും. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു പോയിൻ്റിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യൻ അത് പറയും എത്ര മില്ലിമീറ്റർ താഴോട്ടാണെന്നോ മോളോട്ടാണെന്നോ ക്വസ്റ്റ്യൻ അത് പറയും. അതനുസരിച്ച് തന്നെ വരയ്ക്കുക. ഈ ഫസ്റ്റ് ഫിഗറിനകത്താകുമ്പം ഫ്രണ്ട് വ്യൂ എബോ എക്സ് വൈ ആയി, ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ആയി. പക്ഷേ സെക്കൻഡ് ഫിഗറിൽ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ആയി, ടോപ്പ് വ്യൂ എബോ എക്സ് വൈ. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിലോ എക്സ് വൈ എന്നും ബിഹൈൻഡ് വി പി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ അത് എന്ത് പറയുന്നോ ആ രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ലെങ്ത് 65 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 65 mm ലെങ്ത് കാണിക്കുക. സ്കെയിൽ വെച്ച് തന്നെ നിങ്ങൾ വരയ്ക്കുക 65 mm. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 35 mm ആണ്. ടോപ്പ് വ്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് വൈയിൽ നിന്നും. സോ 35 mm ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ 35 mm കാണിക്കുക. ഇതെന്ന് പറയുന്നത് 40 അല്ലേ? ആ ഓക്കെ, 40 mm ആണ്.
നമ്മളുടെ ഫ്രണ്ട് വ്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് നിങ്ങൾ നീറ്റായിട്ട് വേണം നിങ്ങൾ വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ. ആരോ മാർക്കിടുന്ന കേസിലൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. യൂണിവേഴ്സിറ്റി എക്സാമിന് അതിനെല്ലാം മാർക്കുണ്ട്. നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻസിന് വെറുതെ 2 മാർക്ക് കിട്ടുന്നതാണ്, അത് കളയരുത്. എപ്പോഴും ആരോ മാർക്കിടുമ്പോൾ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ എൻഡിൽ ഈ രീതിയിൽ വേണം ആരോ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഈ രീതിയിൽ വേണം ആരോ മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ വരച്ചപ്പോൾ റഫായിട്ട് വരച്ചതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.